ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹിഗംഗ റിവ്യൂലേക്ക് സ്വാഗതം മഹിഗംഗയോട് പറയുന്നു ഗൗരി ഇല്ല എന്നുള്ള സത്യം ഞാൻ എന്നെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞതാ ആദ്യമൊക്കെ അത് അംഗീകരിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഗൗരിയോടൊപ്പം എത്താനായി ജീവിതം അവസാനിപ്പിച്ചാലോന്ന് വരെ ഞാൻ ചിന്തിച്ചതാ പക്ഷേ അപ്പോഴെല്ലാം എന്റെ മാളുവിന്റെ മുഖം അതിന്റെ തടസ്സമായിട്ട് നിന്നു ആ ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് വിവാഹശേഷം ഞങ്ങൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇവിടെ ജീവിച്ചതെങ്കിലും അമ്മയും ഗൗരിയും തമ്മില് ചില ചേർച്ചക്കുറവുകൾ ഉണ്ടായിരുന്നു പറയുന്നു ഈ ചേർച്ച കുറവുകളെ പറ്റി മഹിയേട്ടൻ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് എന്തായിരുന്നു എന്ന് മഹിയേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല മഹി പറയുന്നു ഞാൻ എല്ലാം പറയാം അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഗങ്ങയോട് പറയുകയാണ് മഹി മഹിയും ഗൗരിയും സന്തോഷത്തോടു കൂടി സിനിമയ്ക്ക് പോകാനായി ഒരുങ്ങുകയാണ് ഗൗരി പറയുന്നു നല്ല സിനിമയാണെന്നാ കേട്ടത് മഹി പറയുന്നു നീ കുറച്ചു ദിവസമായിട്ട് പറയുന്നതല്ലേ അതാ ഞാൻ പോയേക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചത് അതുകൊണ്ട് എല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഞാൻ നേരത്തെ വന്നത് എഴുതി കേട്ട് പുഞ്ചിരിച്ച് ഗൗരി പറയുന്നു താങ്ക് യു മഹിയേട്ട സിനിമ കാണുന്നതിനേക്കാളും മഹിയേട്ടന്റെ കൂടെ പുറത്തൊന്നിച്ച് നടക്കാനും ചുറ്റിക്കറങ്ങി സംസാരിക്കാനും ഒക്കെ മോഹം കല്യാണം കഴിഞ്ഞ പിന്നെയാ നമുക്ക് ഒന്നിനും സമയം കിട്ടാത്തത് പ്രണയിച്ച് നടക്കുന്ന സമയത്ത് എല്ലാത്തിനും നേരം ഉണ്ടായിരുന്നു ഇപ്പൊ ആണെങ്കിൽ ഒന്നിനു സമയമില്ലാതായിരിക്കുക മഹി പറയുന്നു അത് നീ എന്നെ നൈസായിട്ടൊന്ന് കുറ്റപ്പെടുത്തിയതാണല്ലോ ചിരിച്ചുകൊണ്ട് ഗൗരി പറയുന്നു അല്ല മഹിയേട്ട മഹിയേട്ടന്റെ തിരക്ക് എനിക്കറിയാലോ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാലും മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകില്ലേ ഇത് കേട്ട് മുഞ്ചിരിച്ച മഹി പറയുന്നു നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത് ഇത് കേട്ട് കൂടി മഹിയുടെ നെഞ്ചിലേക്ക് ചായുകയാണ് ഗൗരി പുഞ്ചിരിച്ച മഹി ഗൗരിയെ ചേർത്ത് പിടിക്കുന്നു തുടർന്ന് മഹി ഗംഗിയോട് പറയുന്നു ഗൗരിയുടെ പല ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോഴാകും അമ്മ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുമായിട്ട് വരുന്നത് തുടർന്ന് മഹി ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ദേവയാനി പറയുന്നു നിങ്ങൾ എവിടേക്കോ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ഗൗരി പറയുന്നു അതെ അമ്മേ ഒരു സിനിമയ്ക്ക് പോണം പറ്റിയാൽ ഒരു ഷോപ്പിംഗും മഹി ചോദിക്കുന്നു അല്ല അമ്മ വരുന്നുണ്ടോ ദേവയാനി പറയുന്നു ഓ ഇല്ല മക്കളെ പോയിട്ടുവാ ഇന്ന് നീ നേരത്തെ വന്നത് കണ്ടപ്പോൾ ഞാൻ നിന്നെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അത് പറയാനാ ഞാനിപ്പ ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോൾ നിങ്ങൾ പോകാൻ ഇറങ്ങിയ സ്ഥിതിക്ക് പോയിട്ട് വരും അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ പിന്നെ ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് കുറച്ചു ദിവസത്തേക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല അതുകൊണ്ടായിരുന്നു ഇത് കേട്ട് മഹി പറയുന്നു എന്നാ നമുക്ക് അമ്പലത്തിൽ പോകാമേ അമ്മേ ഇത് കേട്ട് ഗൗരിയുടെ മുഖം വാടുകയാണ് ദേവ്യാനി പറയുന്നു വേണ്ട മോനെ സാരമില്ല നിങ്ങൾ പോയിട്ടുവാ ഇനിയും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോയ്ക്കോളാം മഹി പറയുന്നു ഇന്ന് അമ്പലത്തിൽ പോയിട്ട് നാളെ വേണമെങ്കിൽ സിനിമക്കും ഷോപ്പിംഗിനും ഒക്കെ പോകാല്ലോ ഞാൻ ഏതായാലും റെഡി ആയിട്ട് നിൽക്കുക അമ്മ പോയി റെഡി ആയിട്ട് വാ നമുക്ക് അമ്പലത്തിൽ പോകാം അല്ലെ ഗൗരി ഗൗരി പറയുന്നു എനിക്ക് രണ്ടു ദിവസത്തേക്ക് അമ്പലത്തിൽ വരാൻ പറ്റില്ല മഹിയേട്ടാ നിങ്ങൾ പോയിട്ട് വാ ദേവയാനി ചോദിക്കുന്നു എന്നാ പിന്നെ ഞാൻ റെഡി ആകട്ടെ മോനെ ശരിയമ്മയെന്ന് മഹി പറയുമ്പോൾ ദേവിയാനി അവിടെ ഒന്ന് പോകുകയാണ് വിഷമത്തോടു കൂടി നിൽക്കുന്ന ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് വരാന്ന് പറഞ്ഞ് മഹി ദേവയാനിയുടെ പിന്നാലെ പോകുന്നു ഗൗരി കണ്ണുനിറങ്ങിയ വെട്ടിലേക്ക് ഇരിക്കുന്നു ശേഷം ബാൽക്കണിയിലേക്ക് ചെന്ന് നോക്കുകയാണ് ഗൗരി കാറിൽ കയറി മഹിയും ദേവയാനി അവിടെ വന്ന് പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞ കൊണ്ട് ആകത്തേക്ക് ഓടി പോകുകയാണ് ഗൗരി തുടർന്ന് മഹി വരുന്നതും കാത്ത് ടെൻഷനോടുകൂടി ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഗൗരി മഹി ഗംഗയോട് പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ ഇടപെടൽ ഗൗരിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവളെ അത് വല്ലാതെ വീർപ്പ് മുട്ടിച്ചിരുന്നു രാത്രി മഹിയും ദേവയാനിയും വീട്ടിലേക്ക് വരുന്നു ഇത് കണ്ട് പൊട്ടിക്കരങ്ങ് ബെഡിലേക്ക് പോയി കമഴ്ന്നു കിടക്കുകയാണ് ഗൗരി അവിടേക്ക് വന്ന മഹി ഗൗരി എന്ന് വിളിച്ച് ആരികിലേക്ക് ഇരുന്നിട്ട് ചോദിക്കുന്നു എന്താ ഗൗരി എഴുന്നേറ്റ് എന്തു പറ്റി ഗൗരി പറയുന്നു മഹിയുടെ അമ്മയ്ക്ക് എന്നോടെന്തോ ദേഷ്യമുണ്ട് മഹി ചോദിക്കുന്നോ അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ ഗൗരി പറയുന്നോ ഇതിപ്പോ എത്ര പ്രാവശ്യമായി മഹിയേട്ടാ ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കില്ല അമ്മ അത് എങ്ങനെയെങ്കിലും ഒക്കെ മുടക്കും ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത് മഹി പറയുന്നു ഇതൊക്കെ നിന്റെ തോന്നല ഗൗരി അമ്മ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല മനസ്സിലുള്ളത് മറച്ചു വെച്ച് അമ്മയ്ക്ക് ശീലവും ഇല്ല അമ്മ നമ്മളോട് ഉള്ള കാര്യം മാത്രം വന്ന് പറയുന്നു അത് നിന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ ഇന്ന് തന്നെ അമ്മ അമ്പലത്തിൽ പോകണമെന്ന് കരുതി നമ്മൾ പുറത്തേക്ക് പോകുക യാണെന്ന് കണ്ടപ്പോൾ അമ്മ ആ ആഗ്രഹം മാറ്റി വെച്ച് നമ്മളോട് പൊയ്ക്കോളാനല്ലേ പറഞ്ഞത് ഗൗരി പറയുന്നു അമ്മ അങ്ങനെ പറഞ്ഞാലും മഹിയേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയാം അത് അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ അമ്മ എങ്ങനെ ചെയ്യുന്നതും പറയുന്നതും ഇത് കേട്ട് മഹി പറയുന്നു അങ്ങനെയൊന്നും അല്ല ഗൗരി ഒരിക്കലും ഒരമ്മായിയമ്മ പോരൊന്നും എന്റെ അമ്മയിൽ നിന്നും നീ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കില് എന്റെ വളർത്തമ്മയായിട്ട് വന്ന സമയത്ത് ആ പോരൊക്കെ എന്നോട് കാണിച്ചേനെ ദേ ഗൗരി ഒരിക്കലും അമ്മയ്ക്ക് അതിനൊന്നും സാധിക്കില്ല എന്റെ സ്വന്തം അമ്മയെക്കാൾ സ്നേഹിച്ച ദേവിയാനിയമ്മ എന്നെ വളർത്തിയത് അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല ആ സ്നേഹം എന്നും എനിക്ക് തിരിച്ചുണ്ടാകും എന്റെ മരണം വരെ ഗൗരി പറയുന്നു മഹീട്ട അമ്മ മഹിയേട്ടനെ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മയുടെ ദേഷ്യം മുഴുവനും എന്നോടാ അത് ചിലപ്പോൾ മഹിയേട്ടൻ അമ്മയോടുള്ള സ്നേഹം കുറയുമോ എന്ന് ഭയന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല സാധാരണ അമ്മമാര് മരുമകളോട് പോര് തുടങ്ങുന്നത് അത്ര ഒരു കാരണത്തിന്റെ പേരിലായിരിക്കുമല്ലോ മഹി പറയുന്നു ഇത് അതൊന്നും അല്ല ഗൌരി ചില സമയങ്ങളിൽ നീ പലതും ആഗ്രഹിക്കും അമ്മ അതൊന്നും അറിയാതെ വന്ന് എന്തെങ്കിലും പറയും അതോടെ നിന്റെ പ്ലാൻ പൊളിയും ഇതില് ഒരു വരെ ഞാൻ തന്നെയാണ് കുറ്റക്കാരൻ പലപ്പോഴും അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കും നിന്റെ ആഗ്രഹവും പ്ലാനും ഒക്കെ ഞാനങ്ങ് മാറ്റിവെക്കും അപ്പൊ നിന്റെ മനസ്സ് തകരും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതിന് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഗൗരിയെ ചേർത്ത് പിടിച്ച് മഹി പറയുന്നോ ഇത്തവണ കൂടി നീ ഒന്ന് ക്ഷമിക്കുക ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ചോളാം നിന്റെ കാര്യം കൂടി ഞാൻ പരിഗണിക്കും അമ്മയെ എതിർത്ത് സംസാരിച്ചെനിക്ക് ശീലമില്ലാത്തത് കൊണ്ടാ അമ്മയുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ എതിര് നിന്നിട്ടില്ല അങ്ങനെ പറ്റിപ്പോകുന്നതാ ഗൗരി പറയുന്നോ അയ്യോ ഞാൻ മഹിയേട്ടനെ കുറ്റപ്പെടുത്തുന്നതൊന്നും അല്ല മഹിയേട്ടന്റെ അമ്മയുടെ ആഗ്രഹങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ എതിര് നിൽക്കണമെന്ന് ഞാൻ പറയുകയില്ല മഹിയേട്ടൻ പറഞ്ഞതുപോലെ പലപ്പോഴും എന്റെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നത് മഹി പറയുന്നോ എന്റെ മനസ്സിൽ നീ എന്റെ സ്വന്തമാ ഞാൻ എന്നെ പോലെ തന്നെയാ നിന്നെയും പരിഗണിക്കുന്നത് ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചാലും അമ്മ എന്തെങ്കിലും ഒന്ന് വന്ന് പറയുമ്പോൾ എന്റെ പ്ലാനുകളെല്ലാം ഞാൻ മാറ്റിവെച്ച് അമ്മ പറയുന്നത് അനുസരിക്കും അതായിരുന്നു എന്റെ ശീലം ഇപ്പോ നീ കൂടെയുള്ളപ്പോഴും ഞാൻ എന്നെ പോലെ തന്നെ നിന്നെ കാണുന്നത് കൊണ്ട് നമ്മൾ ഒന്നാണല്ലോ എന്ന് കരുതി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റു പോകുന്നതാ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നിന്റെ മനസ്സ് ഞാൻ കാണാതെ പോകാറുണ്ട് അങ്ങനെ പറ്റിപ്പോകുന്നതാ എന്റെ തെറ്റുകൾക്ക് നീ എന്നോട് ക്ഷമിക്ക ഗൗരി കയ്യിൽ പിടിച്ചുകൊണ്ട് ഗൗരി പറയുന്നു സോറി മഹിയേട്ട ഞാൻ എന്റെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിച്ചത് കൊണ്ടാ എനിക്ക് എങ്ങനെയൊക്കെ തോന്നിയത് മഹിയേട്ടനാ ശരി എനിക്ക് വേണ്ടി മഹിയേട്ട മാറണ്ട നമ്മൾ ഒന്നു തന്നെയാ എന്റെ പൊട്ടബുദ്ധിയിൽ തോന്നുന്നതൊന്നും വലിയ കാര്യമാക്കണ്ട എനിക്ക് മഹിയേട്ടനും മഹിയേട്ടനും ഞാനും അത് മതി അതുകൊണ്ടാ എനിക്ക് ഇത്തരം തോന്നലുകളൊക്കെ ഉണ്ടാകുന്നത് സാരൂല്ല അതുപോട്ടെ മഹിയേട്ടൻ ഡ്രസ്സ് വാ ഞാൻ എടുത്തു വെക്കാം അപ്പോൾ മാഹി പറയുന്നു അതെ ഗൗരി സോറി ഞാൻ കഴിച്ചു ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് ഗൗരി തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ മാഹി പറയുന്നു ഗൗരി അമ്പലത്തിൽ നിറങ്ങിയപ്പോൾ അമ്മ അവിടുത്തെ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു കഴിക്കാൻ കയറിയപ്പോൾ എന്നെയും അമ്മ നിർബന്ധിച്ചു ഇത് കേട്ട് ഗൗരി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മാഹി ചോദിക്കുന്നു നീ എന്താ ഒന്നും മിണ്ടാത്തത് ഗൗരി പറയുന്നു നമ്മൾ നമ്മളിപ്പോ പറഞ്ഞു തീർത്തതിന്റെ ബാക്കിയാണിത് മഹിയേട്ടം വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഗൗരി കരയുമ്പോൾ മാഹി പറയുന്നു ഇത്തവണ കൂടി നീ ഒന്ന് ക്ഷമിക്കു ഗൗരി ഇന്ന് നിനക്ക് ഭക്ഷണം ഞാൻ എന്റെ കൈകൊണ്ട് വാരി തരും ഇത് കേട്ട് പുഞ്ചിരിച്ച് ഗൗരി പറയുന്നോ വേണ്ട മഹിയേട്ട സാരമില്ല എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല മാഹി പറയുന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നീ നീങ്ങി വന്നേ മഹിയേട്ട വേണ്ട എന്ന് ഗൗരി പറയുമ്പോൾ കയ്യിൽ പിടിച്ച് ഗൗരിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാനായി തുടങ്ങുകയാണ് മഹി ഈ സമയം പാലുമായി അവിടേക്ക് വന്ന ദേവ്യാന് പറയുന്നോ മോളെ ഗൗരി നീ ഇന്ന് പാലെടുക്കാൻ മറന്നല്ലോ കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാകില്ല ഭക്ഷണ കാര്യങ്ങളൊന്നും നീ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും മഹി നിനക്കെങ്കിലും ഇവളുടെ കാര്യത്തിൽ ശ്രദ്ധ േ അമ്മേ ഞാൻ മഹി പറയുമ്പോൾ ദേവയാനി പറയുന്നോ വേണ്ട നീ ഒന്നും പറയണ്ട പെണ്ണു കിട്ടിയാൽ മാത്രം പോരാ അവളുടെ മനസ്സറിയണം അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം ഇതൊക്കെ നിന്റെ ഉത്തരവാദിത്തമാ ഒരു ദിവസം തിരിച്ചു നിങ്ങൾ ഗൗരിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ നമ്മൾ അവളെ ഇവിടെ പട്ടിണി എന്ന് അവര് ചോദിക്കില്ലേ മോളെ ഈ പാല് മുഴുവൻ ബാക്കി വെക്കാതെ കുടിക്കണം കേട്ടോ ഇത് കേട്ട് ഗൗരി മൂളുമ്പോൾ പാല് ടേബിളിലേക്ക് വെച്ചിട്ട് ദേവിയാനി അവിടെ നിന്ന് പോകുന്നു പുഞ്ചിരിച്ചു മഹി പറയുന്നു കണ്ടോ ഗൗരി ഇതാണ് എന്റെ അമ്മ ഇത്രയേ ഉള്ളൂ ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് നിന്നോട് സ്നേഹം ഇല്ലാന്ന് ഗൗരി പറയുന്നു ശരിയാ മഹിയേട്ട എല്ലാ എന്റെ ഓരോ തോന്നലുകളാ ആവശ്യമില്ലാതെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഞാൻ തന്നെ എന്റെ മനസ്സ് വിഷമിപ്പിക്കുക ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല മഹിയേട്ടൻ എന്നോട് ക്ഷമിക്ക് കൈയിൽ പിടിച്ച മഹി പറയുന്നു മനസ്സിൽ എന്തു തോന്നിയാലും പരസ്പരം അത് തുറന്നു പറയുമ്പോഴാ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നത് നമുക്കിടയിൽ ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് എല്ലാം പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് ഒരുപാട് വർഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ഈ മഹിയുടെ നെഞ്ചിലേക്ക് ചായുകയാണ് ഗൗരി മഹി സ്നേഹത്തോടുകൂടി ഗൗരിയെ ചേർത്തു പിടിക്കുന്നു തുടർന്ന് ഗംഗ മഹി ഹിയോട് പറയുന്നു എന്ത് പാവമായിരുന്നു ഗൗരി ചേച്ചി പരസ്പരം ഇത്രയും സ്നേഹിച്ച് ജീവിച്ച ഗൗരി ചേച്ചിയും മഹിയേട്ടനെയും എന്തിനാ ഈശ്വരൻ അകറ്റിയത് എന്തിനാ ഇത്രയും ക്രൂരമായ ഒരു വിധി നിങ്ങൾക്ക് നൽകിയത് മാഹി പറയുന്നു ഒരു ദിവസം വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി അന്നാണ് എന്റെ ഗൗരി എന്നെ വിട്ടു പോയത് ഗംഗ ചോദിക്കുന്നു എന്ത് പ്രശ്നമാ ഉണ്ടായത് പറയൂ മഹിയേട്ട അതെന്ന് മാഹി പറയുമ്പോൾ ദേവ്യാനി ഉറക്ക ചോദിക്കുന്നു ഞാൻ പറഞ്ഞാൽ മതിയോ ഇത് കേട്ട് മഹിയും ഗംഗയും തിരിഞ്ഞ് ദേവ്യാനിയെ നോക്കുകയാണ് ഗൗരി അവിടെ വന്ന് പോകുന്നു ഗംഗയുടെ അരികിലേക്ക് വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവ്യാനി പറയുന്നു ഗൗരിയുടെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് മഹിയെ വിഷമിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഗെങ്ങേ ഗൗരി നഷ്ടപ്പെട്ടതിനു ശേഷം എന്റെ മകനെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന് നിനക്കറിയുമോ പല ഘട്ടങ്ങളിലും ഇവനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു അതിൽ നിന്നെല്ലാം മാറി മഹിയുടെ മനസ്സൊന്ന് ശരിയായി വരുന്ന സമയത്ത് എന്റെ മോനെ നീ വീണ്ടും സങ്കടത്തിലാക്കരുത് ഗങ്ങേ ഇത് കേട്ട് മഹി പറയുന്നു അമ്മ അതൊന്നും സാരമില്ല ഞാനിപ്പോ ഓക്കെയാ എന്റെ മനസ്സിപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗംഗയോട് ഞാൻ എല്ലാം പറഞ്ഞത് പറയുന്നു എന്നാലും അത് വേണ്ട മോനെ എത്രയൊക്കെ ആയാലും മനസ്സിലേറ്റ വലിയ മുറുകുകളാതൊക്കെ ഉണങ്ങി വരുന്ന മുറുകൾ വീണ്ടും കുത്തി നോവിച്ചാൽ അതിൽ നിന്ന് രക്തം കിനിയും അത് വേണ്ട അങ്ങനെ ദേവിയാനി ഗംഗയുടെ കൈയിലിരിക്കുന്ന ഗൗരിയുടെ സാരി വാങ്ങിച്ച് ഷെൽഫിൽ വെക്കുകയാണ് ശേഷം ദേവ്യാനി പറയുന്നു ഗംഗയ്ക്കെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോളാം വാ ഗംഗേ വാ അങ്ങനെ ഗംഗയുടെ കൈയും പിടിച്ച് അവിടെ വന്ന് പോകുകയാണ് ദേവിയാനി തുടർന്ന് വളരെ കൂടി വാടി എന്ന് പറഞ്ഞ് ദേവ്യാനി തന്റെ റൂമിലേക്ക് കൊണ്ടുവരികയാണ് ഗംഗയെ റൂമിനകത്തേക്ക് ഗംഗയെ പിടിച്ചു തള്ളി മാതിര കുറ്റിയിട്ട് വളരെ കൂടി ഗംഗയെ ഒന്ന് നോക്കിയിട്ട് അരികിലേക്ക് വന്ന് ദേവയാനി ചോദിക്കുന്നു നിനക്ക് എന്താ അറിയേണ്ടത് ഗംഗ ടെൻഷനോട് ടെൻഷനോടുകൂടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ അരികിലേക്ക് ചെന്ന് കൂടി ഉറക്കെ ദേവയാനി ചോദിക്കുന്നു ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് എന്താ അറിയണ്ടതെന്ന് ഗംഗ ഞെട്ടി കൂടി പറയുന്നു ഒന്നുമില്ല അപ്പോൾ ദേവയാനി പറയുകയാണ് അങ്ങനെ പറയരുത് എന്തൊക്കെയോ നിനക്ക് അറിയാനുണ്ടല്ലോ അതല്ലേ എല്ലാവരോടും ചോദിച്ചുകൊണ്ട് നടക്കുന്നത് ഗംഗ പറയുന്നോ എനിക്കൊന്നും അറിയണ്ട അപ്പോൾ ദേവ്യാനി പറയുകയാണ് ഇതിനു മുമ്പോ ഒരിക്കലും ഞാൻ നിന്നോട് പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാനോ ോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാനോ നടക്കരുതെന്ന് വീണ്ടും നീ എന്റെ വാക്കിന് യാതൊരു വിലയും തരാതെ ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ മനതും തികഞ്ഞു നടക്കുക ഒരു വീട്ടില് പല രഹസ്യങ്ങളും ഉണ്ടാകും അതൊക്കെ ഈ വീടിന്റെ മാത്രം രഹസ്യമാ അവിടെ മാത്രം ഒതുങ്ങേണ്ടത് അതിനെ കുറിച്ച് തിരക്കി നടക്കാൻ പുറത്തുള്ളവർക്ക് അവകാശമില്ല നീ നീ പുറത്തു ഈ വീട്ടിലെ ഒരു കാര്യവും നീ അറിയേണ്ട കാര്യമില്ല മനസ്സിലായോ ഇത് കിട്ടി കൂടി ഗംഗ പറയുന്നോ മനസ്സിലായി ദേവ്യാനി പറയുന്നോ ഇത് ഞാൻ നിനക്ക് തരുന്നതാക്കിയതാ അവസാനതാക്കിയത് അങ്ങനെ ഡോറിന്റെ കുറ്റിയെടുത്ത് ദേവ്യാനി പറയുന്നു ഇനി നീ ജിഗൻ നടന്നാൽ മണ്ണിനടിയിൽ ചീഞ്ഞു നാറുന്നത് നീ ആയിരിക്കും അത് നീ മറക്കണ്ട അങ്ങനെ ദേവ്യാനി അവിടെ നിന്ന് പോകുമ്പോൾ കൂടി ആലോചിച്ചു നിൽക്കുന്ന ഗംഗയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ